Hi friends, കാച്ചില് വാഴയ്ക്ക പിന്നെ കടല പയറ് അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ടാണ് അതൊക്കെ നമുക്ക് ചെയ്യാൻ നമ്മൾ ഇത്രയും സദ്യയാണ് നമ്മളൊരു ക്യുക്ക് ഈസി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഞാൻ സോയാബീൻ ഒക്കെ കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കുമല്ലോ അപ്പം പെട്ടെന്ന് നമ്മൾ ഇലയിൽ ഇപ്പം വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്തയാണെങ്കിൽ ഒന്ന് രണ്ട് സാധനവും കൂടി അവർക്ക് ഇഷ്ടമുള്ളത് വേണം പരിപ്പ് കറിയായി നമ്മള് എന്റെ പേരെന്തിനാണ് ഞാനൊരു അടുപ്പള്ളി പുളിശ്ശേരി ഇട്ടിട്ടുണ്ട് ഫ്രൂട്ട്സിൻ്റെത് അപ്പൊ ഇത് സോയാബീൻ്റെ കറി ഇങ്ങനെയൊക്കെ ആവുമ്പോൾ കുട്ടികൾക്ക് ഒന്ന് ഇഷ്ടപ്പെടും സദ്യയൊക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ എന്താ ഒരു കപ്പിന്റെ അളവിന് ഈ ഒരു കപ്പിന്റെ അളവിന് സോയാ ചങ്ക്സ് നമുക്ക് ഏത് അവൈലബിൾ ആണ് അതിനനുസരിച്ച് പലത് കുഞ്ഞ് ഒക്കെ കിട്ടുന്നുണ്ടല്ലോ പിന്നെ ഒരു ബോയിൽഡ് പൊട്ടാറ്റോ ബോയിൽ ചെയ്യുന്ന വിധം ഞാനാണെങ്കിൽ നമ്മളെ കട്ട്ലറ്റിന്റെ ഇതിൽ ഇട്ടിട്ടുണ്ട് എങ്ങനെ നമ്മൾ പൊട്ടാറ്റോ പെട്ടെന്ന് ബോയിൽ ചെയ്യണമെന്നുള്ളത് പിന്നെ രണ്ട് സവാള ഒരു തക്കാളി ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഒരു വലിയ ഇഞ്ചി പിന്നെ ഒരു 3-4 പച്ചമുളക് പിന്നെ നമ്മൾ തേങ്ങാപ്പാലിന് പകരം ഞാനാണെങ്കിൽ ഇവിടെ മിൽക്ക് പൗഡറാണ് തേങ്ങാപ്പാലിൻ്റെ പൗഡറാണ് എടുത്തിരിക്കുന്നത് അതിപ്പോൾ നമുക്ക് ഏത് ബ്രാൻഡ് എങ്ങനെ കിട്ടുന്നത് അതല്ലെങ്കിൽ ഇതിന് പകരം നമ്മൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഇത് വെച്ചിട്ട് പിന്നെ ബാക്കി മസാലാസ് ആ സമയത്ത് നമുക്ക് ചെയ്യാം ഉള്ളി നല്ലവണ്ണം ചെറുതായിട്ട് നീളത്തിലരിയണം പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചെടുക്കാം അരിഞ്ഞെടുക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ അപ്പം ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം നമ്മളുടെ സോയാബീൻ്റെ ചങ്ക്സ് ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കാൻ വേണ്ടി വെള്ളം നല്ല തിളപ്പിച്ചിട്ട് അതിലൊരു 1/4 കുറവ് ഉപ്പ് എന്താണ് ആ സോയാബീൻ്റെ ചങ്ക്സിൽ നമുക്ക് ഇച്ചിരി ഒരു ഫ്ലേവർ വേണം അതുപോലെ പിന്നെ സോയാബീൻ ഒക്കെ എങ്ങനെ ഉണക്കുന്ന ആ ഒരു രീതിയൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഉപ്പ് ഇച്ചിരി ഇട്ടിട്ട് നമ്മൾ അതിനെ നല്ല ബോയിലായ വെള്ളം നമ്മളിതുപോലെ വെള്ളം ഒഴിച്ച് ചൂട് തിളച്ച വെള്ളം ഇതിൽ ഒഴിച്ചിട്ട് നമ്മൾ ഇതിനെ അടച്ചു വെക്കും നമ്മൾ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ച് അരിഞ്ഞൊക്കെ എടുത്ത് ഉരുളൻകിഴങ്ങൊക്കെ കട്ട് ചെയ്യുന്നത് വരെ ഉരുളൻകിഴങ്ങ് ഞാൻ പറഞ്ഞു ബോയിൽ ചെയ്തതാണ് നമ്മളിതുപോലെ സോയാ ചങ്ക്സ് പെട്ടെന്ന് ഇതാവുന്നുണ്ട് നമുക്ക് ടൈം ഇല്ല എങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിലിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് വെള്ളത്തിൽ തന്നെ ഇട്ട് തിളപ്പിച്ച് കുക്ക് ചെയ്യാം പക്ഷെ ഇതുപോലെ ചെയ്ത് വെച്ച് ബാക്കി പണികൾ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ശരിയാവും അപ്പോൾ നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കുക്ക് ചെയ്യാം നമ്മൾ സോയാബീൻ ചൂടുവെള്ളത്തിലിട്ട് 10 മിനിറ്റായി എല്ലാം നല്ല വെന്ത് ഇതുപോലെ ആയിട്ടുണ്ട് അപ്പൊ ഈ സമയത്ത് നമ്മൾ ഇതിനെ സ്ട്രെയിൻ ഉള്ളിലോട്ട് ആക്കിയിട്ട് ഒരു 2-3 പ്രാവശ്യം നമ്മൾ വെള്ളം ഒഴിച്ച് നല്ല വെണ്ണം കഴുകി എടുക്കണം ഇതുപോലെ നല്ല വെണ്ണം കഴുകി എടുക്കണം ഇനി ഒരു 2 വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് നല്ലവണ്ണം കഴുകി എടുക്കാം സോയാബീൻ്റെ കൂട്ടുകറി ഉണ്ടാക്കി നമുക്ക് ഗ്യാസ് ഓൺ ആക്കി കടായി വെച്ചു 2-3 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത് ചായ് നമുക്ക് അതിൽ വറ്റൽമുളകും ഇച്ചിരി കടുകും ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് അതിലോട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം നല്ല നൈസായിട്ട് ഇങ്ങനെ തിന്നായിട്ട് അരിയാൻ നോക്കണം അപ്പൊ അത് പെട്ടെന്ന് നമുക്ക് വരണ്ട് കിട്ടും പിന്നെ അതിലോട്ട് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി നമുക്ക് നീളത്തിൽ വേണമെങ്കിൽ അരിയാം ഞാനാണെങ്കിൽ ഇവിടെ ക്രഷ് ചെയ്തിട്ടാണ് അപ്പൊ ഫ്ലേവേഴ്സ് നല്ലോണം നമുക്ക് അതിൽ ഇൻക്യൂസ് ആയി കിട്ടും അപ്പൊ ഇതൊന്ന് കഴിയുന്ന നമുക്ക് പച്ചമുളകും തക്കാളി ഇട്ട് കൊടുക്കാം ഒരു നല്ല ഒരു മിനിറ്റ് ഒന്ന് വരണ്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ബാക്കി മസാലാസ് ഇച്ചിരിയൊരു ഉപ്പ് നമ്മൾ സോയാബീൻ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തായിരുന്നു അത് നമ്മൾ 2 പ്രാവശ്യം കഴുകുകയും ചെയ്തിട്ടുണ്ട് എന്നാലും ഉപ്പൊക്കെ എപ്പോഴും ശ്രദ്ധിച്ചത് നമ്മൾ ഇടണം ഞാൻ ഉള്ളി പെട്ടെന്ന് കറക്റ്റ് കിട്ടാൻ ഒത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് കുറച്ച് വരണ്ട് കഴിയുന്നു ബാക്കി മസാലയ്ക്ക് ഇതൊന്ന് ഉള്ളി വരണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് ഇത് തക്കാളി ഇട്ട് കൊടുക്കാം എന്ന് പറഞ്ഞാൽ തക്കാളി ഇതിൽ നമുക്ക് കുറച്ച് വേവണം പിന്നെ ഒരു ഇച്ചിരി 3 പച്ചമുളകും 2 പച്ചമുളകും ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പച്ചമുളക് എനിക്ക് ഒരുപാട് ഇങ്ങനെ വേവുന്നൊരു ഇഷ്ടമല്ല എന്നാലും ഈ
പുള്ളിയിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്ക് വാഷ് മസാലയിലൊക്കെ ഒരുപാട് ലെവലിലല്ലേ ഇടുന്നത്, അങ്ങനെയാണ് ഇങ്ങനെ കൂട്ടുകറിയില്ല. നമ്മൾ ഈ മസാലയിൽ നമ്മൾ ബാക്കി മസാലകളൊന്നും നമുക്ക് ഇടുന്നില്ല. നമ്മൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാനാണെങ്കിൽ ഇതുപോലെ ടൊമാറ്റോ ഒന്ന് കുറച്ച് വെന്ത് കഴിയുമ്പോൾ നമ്മളിൽ ചിക്കൻ മസാലയാണോ മീറ്റ് മസാലയാണോ ഇച്ചിരി ഇട്ടിട്ട് ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ അത് ബാച്ചുലേഴ്സിന് അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഇതായിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ ടൊമാറ്റോ ഇച്ചിരി ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ടൊമാറ്റോ ഇട്ട് ഒരു മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി മസാല ഇട്ട് കൊടുക്കാം. ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി. നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അപ്പൊ അത് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഇതിൽ കുരുമുളക്, എന്റെ സ്പൂണിന്റെ കണക്ക് കണ്ടല്ലോ, അപ്പൊ ഈ സ്പൂൺ നിറച്ച് ഞാൻ ഒരു സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂൺ നിറച്ച് ഇതുപോലെ ക്രഷ് ചെയ്തത് തന്നെ നമ്മുടെ പെരിഞ്ചീരകം പൗഡർ. അപ്പൊ ഈ മസാലസ് ഞാൻ കാണിച്ച് പെട്ടതിന് നമുക്ക് ഇത് വേണ്ട എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ മീറ്റ് മസാല ഇട്ട് നമ്മൾ തേങ്ങാപ്പാൽ, തേങ്ങാപ്പാൽ കുഞ്ഞു പാക്കറ്റാണ് നമുക്ക് പൗച്ചസിലാണ് കിട്ടുന്നെങ്കിൽ നമുക്ക് ഒരു പൗച്ച്, ഇതിന് ഒരു പൗച്ച് തികയത്തില്ല. എന്നു ഞാൻ ഈ കാണിച്ച ക്വാണ്ടിറ്റിക്ക് ഒരു പൗച്ച് നമുക്ക് എന്ന് പറഞ്ഞാൽ ഒരു തിക്നെസ് വരത്തില്ല കറിക്ക്. അപ്പൊ നമ്മൾ ഒരു രണ്ട് പൗച്ച് അതല്ല, നമ്മൾ വലിയ പാക്കറ്റിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂൺ വേണം. അപ്പൊ ഒരു നല്ല തിക് ക്രീമി ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും കേട്ടോ. നമ്മൾ ഇച്ചിരി കറി ഒരു ടേസ്റ്റ് വേണമെങ്കിൽ നമ്മൾ അത് അത്രയും ഒരു 5 ടേബിൾ സ്പൂൺ എങ്കിലും നമുക്കത് വേണം. ഒരു നല്ല കട്ടിക്ക് നമുക്ക് കറി വേണമെങ്കിൽ അതല്ല, തേങ്ങാപ്പാലാണെങ്കിൽ നമ്മളൊരു 1/2 തേങ്ങയുടെ പാല്, നല്ല കട്ടിപ്പാല് നമുക്ക് എടുക്കാം. മസാല ഇട്ട് ഒരു അര മിനിറ്റ് കഴിഞ്ഞു, നമ്മളൊരു റോ ടേസ്റ്റ് മാറിയാൽ മതി. ബാക്കി എന്ന് പറഞ്ഞാൽ സോയാബീനും പൊട്ടാറ്റോ, ഇതിലും കുക്കിംഗ് ഇല്ല. ഉരുളൻകിഴങ്ങ് നമ്മൾ ബോയിൽ ചെയ്ത് ഞാൻ കട്ട് ചെയ്തതാണ്. ആ സോയാബീൻ്റെ ഒരു അളവിന് തന്നെ വലിയ സോയാബീൻ ചങ്ക്സ് ആണെങ്കിൽ നമുക്ക് പൊട്ടാറ്റോയുടെ സൈസ് നമുക്ക് വലുതായിട്ട് വെക്കാം. അപ്പോൾ ഇത് ഇട്ടിട്ടുണ്ട്. അത് വേവാത്ത ഉരുളൻകിഴങ്ങാണ് നമ്മൾ പച്ചയാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പം രണ്ടാം പാൽ ഒഴിച്ച് വെന്തതിന് ശേഷം പിന്നെ സോയാബീനും ഇട്ടതിന് ശേഷം ഒന്നാം പാൽ ഒഴിച്ച് നമ്മൾ വാങ്ങണം. ഇതില് സോയാബീൻ ചങ്ക്സും കൂടെ ഇട്ട് നല്ലോണം ഒരു മിക്സ് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഉള്ളിയിൽ ഒരിച്ചിരി ഉപ്പിട്ടായിരുന്നു സോയാബീനിൽ. ഞാൻ ഉപ്പിട്ടിട്ട് ഞാൻ എത്ര ഉപ്പിട്ടാണ്, ഒരു 1/4 കുറച്ച് ഉപ്പായിരുന്നു നമ്മളത് ബോയിൽഡ് വെള്ളത്തിൽ ഇട്ടത്. അതിനുശേഷം നമ്മളത് കഴുകിയായിരുന്നു. എന്നാലും നമ്മളത് ഇപ്പം ഞാനൊരു 3/4 സ്പൂൺ ഉപ്പ് ഇടുന്നുള്ളൂ, ഒരു ടേബിൾ സ്പൂണിന്റെ കണക്കാണ്. ഇതിന് ശേഷം നമ്മൾ ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു കണക്കിനാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. തേങ്ങാപ്പാലിന്റെ പൗഡറൊക്കെ നമ്മൾ ഉള്ളത് പോലെ നമ്മൾ കുറച്ചും കൂട്ടിയൊക്കെ ഇടാൻ കേട്ടോ, ടേസ്റ്റിനൊരു ചെറിയ വ്യത്യാസം വരുമെന്നേ ഉള്ളൂ. നമ്മൾ കുറച്ച് വെള്ളം ഒന്ന്, ഇത് സോയാബീൻ എടുത്ത പാത്രമാണ് കേട്ടോ, അതിന്റെ ചങ്ക്സ് ആണ് അതില്, ഒരു 2 തവി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതിനെ ഒന്ന് മസാല മിക്സ് ചെയ്ത് ഒന്ന് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഈ സോയാബീനിലും ഉരുളൻകിഴങ്ങിലും എല്ലാം നമ്മുടെ മസാലാസ് എല്ലാം നല്ല പിടിക്കണം. അത് കുക്ക് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ തേങ്ങാപ്പാല് ഇതിൽ, തേങ്ങാ പൗഡർ നമ്മൾ ചൂടുവെള്ളത്തിൽ ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ 2 ഞാൻ പറഞ്ഞല്ലോ ഞാൻ പൗച്ചായിരുന്നു എടുത്തത്, അപ്പൊ ഞാൻ 2 പൗച്ച് എടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നതാ, ഞാൻ 2 മിനിറ്റ്സ് എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ഇടയ്ക്കൊന്ന് നോക്കി കൊടുക്കണം. അപ്പം ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിന് മീഡിയം ടു ലോ ഫ്ലെയിമിലാണ്. ഞാൻ എപ്പോഴും 2 മിനിറ്റ് 3 മിനിറ്റ്സ് എന്നൊക്കെ പറഞ്ഞാലും എൻ്റെ കുക്കിംഗ് ആ സമയമെല്ലാം ലോ ടു മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലൊക്കെ ആയിരിക്കും. അപ്പം അതിന് എപ്പോഴും പറയുന്നതാ, ഇതിലും ഞാൻ അതുപോലെ തന്നെ. അപ്പം എല്ലാവരും അടുത്ത് നിന്നില്ലെങ്കിൽ അത് എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു 2-3 മിനിറ്റ്സ് ഞാൻ പിന്നെ അടച്ചിട്ട് നല്ലോണം അതിൽ മസാലാസ് നമ്മുടെ വെള്ളം ഒഴിച്ചതെല്ലാം പോയിട്ടുണ്ട്. ഇപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ കിടക്കുന്നത്. ഇനി നമുക്ക് ഞാൻ പറഞ്ഞില്ലേ 2 പൗച്ച് ഞാനാണെങ്കിൽ തേങ്ങാ പൊടിയായിരുന്നു എടുത്തത്, മിൽക്ക് പൗഡർ കേട്ടോ. അത് നമുക്ക് ഏത് ബ്രാൻഡ് കിട്ടുന്നത് അതനുസരിച്ച് അവൈലബിലിറ്റിക്ക് അനുസരിച്ച് എടുക്കാം. പിന്നെ പാലാണെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ആദ്യമേ നമ്മൾ പൊട്ടറ്റോ ഒക്കെ അതിൽ കുക്ക് ചെയ്യുന്നെങ്കിൽ അങ്ങനെ, അതല്ല
എങ്കിൽ നമ്മൾ ഒരു 1/4 ഹാഫ് തേങ്ങ എടുത്തിട്ട് നമുക്ക് ഈ സമയത്ത് ഇതുപോലെ പാലൊഴിക്കാം. പിന്നെ തേങ്ങാപ്പാല് കലക്കുന്ന സമയത്ത് ഫസ്റ്റ് ടൈമൊക്കെ സമയത്ത് അത് മിക്സ് ചെയ്യുന്ന സമയത്ത് ലംസ് ഒക്കെ വരെയാണെങ്കിൽ ടെൻഷൻ അടിക്കണ്ട, നമ്മൾ അതൊന്ന് നല്ലോണം ആക്കിയിട്ട് നമ്മൾ ചായ അരിക്കുന്ന അരിപ്പയിലൂടെ അരിച്ചെടുത്താൽ മതി. എന്നിട്ട് ആ ഒന്ന് വരുന്ന അതിലെ ലംസ് അതിനൊന്ന് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. കണ്ടില്ല, മൊത്തം സ്ട്രക്ചർ മാറിയിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ്സ് ഇതുപോലെ നമുക്ക് നല്ല മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തിട്ട് നമുക്കത് അടച്ചു വെക്കാം. എന്ന് പറഞ്ഞാൽ കുറെ ഇതില് ഗ്രേവി ഇച്ചിരി തിക്ക് ആകുമ്പോഴത്തേക്ക് ബാക്കിയെല്ലാം സോയയൊക്കെ തന്നെ വലിച്ചെടുക്കും കേട്ടോ അത്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള, നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്തേക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസി അതായിരിക്കും. അപ്പൊ ഒരു 2 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തിട്ട് നമുക്ക് മാറ്റാം നമ്മളെ കറി. കണ്ടില്ലേ, ഇത്രയും ഒരു രീതിയിൽ നമുക്ക് എടുക്കാം. അപ്പൊ നമ്മൾ ഇലയിലൊക്കെ വിളമ്പുന്ന സമയത്ത് കൂട്ടുകറി നല്ല തിക്കായിരിക്കും കേട്ടോ. അപ്പം ഇതിങ്ങനെ നമ്മൾ അടച്ചു വെച്ചാൽ അത് സോയ ഇങ്ങനെ കുറെ ഇനിയും ഇതിന്റെ ഇതെല്ലാം തേങ്ങാപ്പാലെല്ലാം അബ്സോർബ് ചെയ്തോളൂ. അപ്പൊ നല്ല കട്ടിയായിരിക്കും നമ്മൾ വിളമ്പുന്ന സമയത്ത്. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്കത് വാങ്ങാം. ഞാൻ ഇതിൽ ഇച്ചിരി കരിയപ്പില ഇട്ട് 2-3 മുളക്, ഇതൊക്കെ എൻ്റെ ഞാനിങ്ങനെ പ്രസന്റേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇതൊന്നും അല്ലാതെ ആദ്യം ഇതുപോലെ നമുക്ക് ഈ സമയത്ത് ഇന്ന് ഇനി വാങ്ങാം. അപ്പോൾ ഇതുപോലെ എല്ലാവരും റെഡി ചെയ്ത് നോക്കണം. അപ്പം നമുക്കിനി ഇത് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഞാനിത് സെർവ് ചെയ്യാം. നമ്മളിത് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആ സദ്യയുടെ ടൈമിലൊക്കെ സെർവ് ചെയ്യാം. അത് ചപ്പാത്തിക്കും നല്ല അടിപൊളി കറിയാണ് കേട്ടോ. ചോറിന് മാത്രമല്ല, ചപ്പാത്തിക്കും നല്ല സൂപ്പർ കറിയാണ് ഫ്രണ്ട്സ്. അപ്പം എല്ലാവരും കണ്ടല്ലോ എത്ര അടിപൊളിയായിട്ട് നമ്മൾ പെട്ടെന്നാണ് നമ്മളൊരു സോയ ചങ്ക്സും പൊട്ടറ്റോയും വെച്ചിട്ട് നമ്മൾ, ഞാനത് പറഞ്ഞു തരുമ്പോൾ ഇച്ചിരി ലെങ്തി ആയിട്ട് തോന്നും, പക്ഷെ അത് നിങ്ങൾ അത് കണ്ട് പിന്നെ അത് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് ക്യുക്ക് ആൻഡ് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പം അടിപൊളി ബാക്കി വിഷുവിൻ്റെ റെസിപ്പീസുമായിട്ട് നമുക്ക് ഉടനെ കാണാം കുക്ക് വിത്ത് ആശ നായറിൽ. താങ്ക് യു. Thank you.